ഒരു വൻ വിജയത്തിലേക്കാണ് സിനിമ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കൊച്ചുമകൾ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. അതാ ട്രേ കൊണ്ട് പോകണ്ട, അത് കൊടുക്കണ്ട, അവിടെ കൊടുക്കണ്ട. നമ്മുടെ എല്ലാമായിട്ടുള്ള സബീർക്ക് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ സബീർക്ക, നമുക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യല്ലേ നമുക്ക് ലക്കി ഭാസ്കറിന്റെ വിജയം എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇത് ദുൽഖറിന്റെ കഴിവിനുള്ള അംഗീകാരമായിട്ട് കാണുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്ക് സിനിമ, അത് ഡബ്ബിംഗ് വെർഷൻ കേരളത്തിൽ വരാം, ഒരു മലയാള സിനിമയുടെ ഒപ്പം തന്നെയുള്ള കളക്ഷൻ മൂന്ന് ദിവസമായിട്ട് ഇന്നിപ്പോൾ സെക്കൻഡ് മൂന്നാം ദിവസം ശനിയാഴ്ച സെക്കൻഡാണ് രാഗത്തിൽ ഇപ്പോൾ ഫുള്ളാണ് നിങ്ങൾ കണ്ടതിൻ്റെ. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും സന്തോഷമുള്ള പരിപാടി, പിന്നെ കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായം. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമ അന്യഭാഷയിലും ദുൽഖർ ചെയ്യട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി രണ്ട് സിനിമകൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ആകാശ ലോകധാര എന്ന് പറഞ്ഞ സിനിമ വരാൻ പോകുന്നുണ്ട്, അതുപോലെ കാന്ത വരാൻ പോകുന്നുണ്ട് അല്ലേ. അത് രണ്ട് ഈ പീരിയോഡിക്കൽ സിനിമകളാണെന്ന് തോന്നുന്നു. രണ്ട് സിനിമകൾ കാന്ത അങ്ങനെയാണെന്ന് പറഞ്ഞു, രണ്ട് അങ്ങനെ തന്നെയാണ്. അതിനെ പറ്റി എല്ലാവരും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അന്യഭാഷ സിനിമ, ആന്ധ്രയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലായാലും ഇപ്പൊ എന്താ പറയുക ഹിന്ദി മേഖലയിലും ദുൽഖർ ദുൽഖറിന്റെ ഒരു സ്ഥാനം ഉണ്ടാക്കും. അതിപ്പോ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനമല്ലേ. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനെ നടൻ പോയിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ട് ഒരു സിനിമ വിജയിപ്പിക്കുക, അതൊക്കെ എല്ലാ ഭാഷയും ഡബ് ചെയ്യുക, അതൊക്കെ സത്യം പറഞ്ഞാൽ ദുൽഖറിന്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ എല്ലാ മലയാളികളും ദുൽഖറിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു സിനിമയുടെ വിജയ പരാജയം അല്ലെങ്കിൽ ഒരു നടന്റെ അളവ് പോലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ദുൽഖർ നാട് വിട്ടു പേടിച്ച് മലയാള സിനിമ മാറി എന്നൊക്കെ പറയണവർക്ക് എന്തായാലും മറുപടി കൊടുക്കാം. ദുൽഖർ നാട് വിട്ടു എന്ന് പറഞ്ഞാൽ ശരിയാ, ചെന്നൈക്ക് താമസം മാറ്റി, അതാണ് നാടുവിടല്ലേ. ആളാളെ കാര്യങ്ങളും സിനിമയൊക്കെ എല്ലാവരും ചെന്നൈക്ക് മറ്റുള്ള അതിനൊക്കെ മറുപടി ഇപ്പൊ പബ്ലിക് തന്നെ കൊടുക്കുന്നില്ല. തിയേറ്റർ ഫുള്ളായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എന്തിനാ മറുപടി പറയണേ? അത് ജനങ്ങൾക്ക് അറിയാം നല്ല സിനിമയിൽ വരാനും. പിന്നെ ഒരു 14 മാസം ഒരാൾ മാറി നിന്നു എന്നുള്ള അടുത്ത പടത്തിന് വേണ്ടിയിട്ടുള്ള വർക്കിലായിരുന്നു. അപ്പൊ അത് മാറി നിന്നു എന്നുള്ളതിന് വേറെ എന്താ വന്ന വരവെന്താണെന്ന് നമുക്കറിയാലോ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു 4 ദിവസം കൊണ്ട് വേൾഡ് ഒരു 50 കോടിക്ക് അടുത്ത് ഈ സിനിമ വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതേപോലെ തന്നെ എന്തായാലും ഇനി മലയാളത്തിലും കൂടി ശക്തമാവാനുള്ള പ്ലാൻ അദ്ദേഹം കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ RDX സംവിധാനം നഹാസ് അല്ലേ ഹിദായത്തിന്റെ സിനിമയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ സൗബിൻ ഷാഖിന്റെ സിനിമ, അതുപോലെ അമൽ നീരദിന്റെ സിനിമ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് തോന്നുന്നു, അതിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? ആ സിനിമകളൊക്കെ ഡയറക്ടേഴ്സ് നല്ലതാണ്, നല്ല സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും ഹിറ്റുകൾ ഉണ്ടാവും എന്ന പ്രതീക്ഷ, സിനിമയാണല്ലോ സംഭവിക്കണതല്ലേ, മുൻകൂട്ടി നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹിറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം. ദുൽഖറിനെ കുറെ പേര് മനഃപൂർവ്വം കൂടുതൽ ട്രോളുകളിലൊക്കെ ഏർപ്പെടുത്തുകയാണ്. മറ്റു നടന്മാരെക്കാളും ഉപരി മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള രീതിയില് കളിയാക്കലുകൾ നേരിടണമെന്ന് തോന്നിയിട്ടുണ്ട്. നാടൻ പ്രയോഗം മാങ്ങയുള്ള മാവിലാണ് കല്ലേറിയ നമസ്കാരം. ഇവിടെ ലക്കി ഭാസ്കർ ദുൽഖർ സൽമാന്റെ ഒരു ആരാധകൻ കൂടിയായിട്ടുള്ള, എന്താ പേര്? ഫിയറോ. ഫിയറോ വന്നിട്ട് എവിടെ വീട്? തൃശ്ശൂരൻ. തൃശ്ശൂർ എവിടെ?
പഠിക്കുകയാണല്ലേ. ആ അപ്പോൾ വലിയൊരു ആരാധകനാണ്, എന്തായാലും നല്ലൊരു സിനിമയെന്ന് കേട്ടു അല്ലേ, അതുകൊണ്ട് കാണാൻ വന്നതാണ് അല്ലേ. അപ്പൊ സ്വാഗതം, ലിഫ്റ്റിൽ പോവാ കേട്ടോ. Thank you.